വന്ദനം. ആത്മീയതയുടെ അറിവിന്റെയും അനശ്വര വെളിച്ചം പകർന്നു തന്ന നവോത്ഥാന നായകനായ സാവറിയസൻ ഭാരത സഭയുടെ കെടാവിളക്കാണ്. ആശാൻകളിൽ എഴുത്തിരുന്ന ആദ്യാക്ഷരം കുറിച്ച് സാവറിയസൻ പിന്നീട് അക്ഷരലോകത്തിന്റെ ആചാര്യനായി മാറി. ക്രാന്തിദർശിയായ ശ്രീ സാവറിയസിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പരിചയപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തട്ടെ. വിദ്യാഭ്യാസ മൂല്യബോധമുള്ള തലമുറയെ സൃഷ്ടിക്കും എന്ന ദർശനത്തിന്റെ അടിത്തറയിലാണ് സാവറിയച്ചന്റെ വിദ്യാഭ്യാസ നയങ്ങൾ രൂപം കൊണ്ടത്. തിരിച്ചറിവായ ഉടനെ പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണം. ഇതും പോരാ, അവർ പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും വേണം. നല്ല മക്കളും നല്ല മാതാപിതാക്കളും അടങ്ങിയ നല്ല കുടുംബങ്ങളെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അത്തരം കുടുംബങ്ങളുള്ള സമൂഹവും രാഷ്ട്രവും സംസ്കാര സമ്പന്നമായിരിക്കും. ഈ ഒരു ആശയം സഫലമാക്കുവാൻ വേണ്ടിയാണ് കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് അദ്ദേഹം നമ്മോട് നിർദ്ദേശിച്ചത്. ആശാൻകളയിൽ നിന്ന് തനിക്ക് മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഈ ഒരു പരിമിതി തന്റെ സമുദായത്തിലുള്ളവർക്കുണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പ്രതിജ്ഞാബദ്ധതയോടെ കർമ്മ രംഗത്തിറങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അക്ഷര സംസ്കാരത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് 1846 ആദ്യ സംസ്കൃത വിദ്യാലയം മാനാട് സ്ഥാപിച്ചു. തുടർന്ന് ദളിത് ക്രൈസ്തവർക്കായി തുരുത്തുമാല കുതിലും ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി. ബ്രാഹ്മണർക്ക് മാത്രം സ്വന്തമായിരുന്ന സംസ്കൃത വിദ്യാലയം സാവറിയസിന്റെ അശ്രാന്ത പരിശ്രമം മൂലമാണ് ക്രൈസ്തവർക്ക് കരകരമായത്. സംസ്കൃത വിദ്യാലയങ്ങളും ഇംഗ്ലീഷ് സ്കൂളുകളും എല്ലായിടത്തും സ്ഥാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മലയാള വിദ്യാലയം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. 1861 കേരള സഭയുടെ വികാരി ജനറൽ ആയപ്പോൾ പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ പൊങ്ങി വന്നു. 1864 ആദ്യ മലയാള പള്ളിക്കൂടം മാന്നാനത്ത് ആരംഭിച്ചു. സ്കൂൾ സ്ഥാപനവും പഠന പരിപാടിയും എല്ലാം സാവറിയസിൽ ഒരു പാക്കേജ് പോലെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും നൽകിക്കൊണ്ട് ആരോഗ്യ പരിപാലനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നു. പിൽക്കാലത്ത് നിലവിൽ വന്ന ഉച്ചഭക്ഷണ സമ്പ്രദായം, യൂണിഫോം, ആരോഗ്യ പരിപാലനം തുടങ്ങിയവയെല്ലാം സാവറിയസിന്റെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെട്ടവയായിരുന്നു. വിദ്യാഭ്യാസം കേവലമായ അറിവ് നേടുക മാത്രമല്ല, ഉത്കൃഷ്ടമായ ജീവിതക്രമ പരിശീലനം കൂടിയാണ് എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം സ്ഥാപനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നത് കത്തോലിക്ക സഭയാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ സാവറിയച്ചൻ മാന്നാടത്ത് വഴിതെളിച്ച അക്ഷര പ്രവാഹത്തിന്റെ കൈവരികളാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് കൂടിയാണ് സാവറിയച്ചൻ. ഈശ്വരോപാസനയും മനുഷ്യോപാസനയും വ്യത്യസ്ത ഘടകങ്ങളല്ലെന്നും ഈശ്വരോപാസനയിൽ നിന്ന് മനുഷ്യോപാസന കരി താഴ്ചിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ദർശനം. സാവറിയച്ചന്റെ ഈ ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സേവനത്തിലൂടെ ഈശ്വര സേവനം ചെയ്യുവാൻ നമുക്കും സന്നദ്ധരാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.